മുഖ്യമന്ത്രിയും ഒടുവിൽ പൂഞ്ഞാറിലെ സത്യം പറഞ്ഞു കേരളത്തിലെ മാധ്യമങ്ങളെ നിങ്ങൾ നിങ്ങളെന്ത് നന്നാവും ഒടുവിൽ മുഖ്യമന്ത്രി തന്നെ തുറന്നു പറയുന്നു പൂഞ്ഞാറിലെ വൈദികന്റെ മേൽ അക്രമകാരികൾ വണ്ടിയിടിച്ചു കയറ്റിയെന്നും വൈദികൻ തലനാഴിരയ്ക്ക് രക്ഷപ്പെടുകയാണ് ഉണ്ടായതെന്നും വൈദികനെ ആക്രമിച്ചവരിൽ മുസ്ലിം വിഭാഗക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നും മുഖ്യമന്ത്രി ഉറപ്പിച്ചു തന്നെ പറഞ്ഞു അങ്ങനെ എല്ലാ കള്ളപ്രചരണങ്ങളുടെയും മുനയൊടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി കൂടി രംഗത്തുവന്നതോടെ പൂഞ്ഞാർ സംഭവത്തെ വർഗീയ മുതലെടുപ്പിന് ശ്രമിച്ചവർ ആരെല്ലാമായിരുന്നു എന്ന കാര്യത്തിൽ തീരുമാനമായിരിക്കുകയാണ് സംഭവം റിപ്പോർട്ട് ചെയ്യാൻ മടിച്ചുനിന്ന മാധ്യമങ്ങൾക്കിനി സത്യം തുറന്നു പറയേണ്ട അവസ്ഥ സംജാതമായിരിക്കുകയാണ് പൂഞ്ഞാർ സംഭവത്തെ എട്ടും പൊട്ടും തിരിയാത്ത കൊച്ചുകുട്ടികളുടെ കുട്ടികളിയാക്കി മാറ്റാൻ ഒരു കൂട്ടർ മത്സരിച്ചപ്പോൾ പരിപൂർണ നിശബ്ദത പാലിച്ച് ക്രൈസ്തവർക്ക് നേരെ കൊഞ്ഞനം കുത്തുകയായിരുന്നു കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ എല്ലാ അതിക്രമവും ചെയ്തു കൂട്ടുന്നവർ മാന്യന്മാർ അതിക്രമത്തിന് ഇരയായവരും അതിനെതിരെ ശബ്ദമുയർത്തുന്നവരും വർഗീയവാദികൾ ഇതായിരിക്കുന്നു കേരളത്തിലെ മാധ്യമ റിപ്പോർട്ടിംഗ് ശൈലി ക്രൈസ്തവ സമുദായത്തിനും ജനപ്രതിനിധികൾക്കും സംഘടനകൾക്കും നേരെ സമാനതകളില്ലാത്ത ആക്രമണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വിഭാഗം സോഷ്യൽ മീഡിയയിലൂടെയും മാധ്യമങ്ങളിലൂടെയും അഴിച്ചുവിട്ടത് ഒടുവിൽ ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂളുകളിൽ നിന്നും തങ്ങളുടെ വിദ്യാർത്ഥികളെ പിൻവലിച്ച് അധ്യാപകരുടെ ജോലി വരെ തെറുപ്പിക്കുമെന്നുവരെ ഈരാട്ടുപേട്ടയിലെ ഒരു മാന്യദേഹം തട്ടിമൂളിച്ചു എന്നാൽ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ തെമ്മഴിത്തരം ചെയ്തവർ കൃത്യമായ വകുപ്പുകളുടെ അടിസ്ഥാനത്തിൽ അകത്തായതോടെ ചിലരുടെ വിഷയങ്ങളിൽ ആയിരം നാവും മറ്റു ചിലരുടെ വിഷയങ്ങളിൽ മൗനവ്രതവും എടുക്കുന്ന കേരളത്തിലെ മാധ്യമസംഹങ്ങൾ മാളത്തിൽ നിന്നും പുറത്തെത്തി പൂഞ്ഞാർ പള്ളി പരിസരത്തേക്ക് വരാൻ അറച്ചുനിന്നവർ സംഭവം ഒതുക്കി തീർക്കാൻ കലക്ട്രേറ്റിൽ വെച്ച് നടന്ന മീറ്റിംഗ് റിപ്പോർട്ട് ചെയ്യാൻ ചില പ്രത്യേക ലക്ഷ്യങ്ങളോടെ തന്നെയാണ് എത്തിയത് ക്രൈസ്തവ സംഘടനകളാണ് വർഗീയത പടർത്തുന്നതെന്ന് വരുത്തി തീർക്കാൻ ഇതാണ് കേരളത്തിന്റെ മാധ്യമങ്ങളുടെ ഇന്നത്തെ ദയനീയ അവസ്ഥ എന്തായാലും കേരളത്തിലെ ജനങ്ങളെ മണ്ടന്മാരാക്കാനും ക്രൈസ്തവരിൽ ചിലരെ വർഗീയവാദികളാക്കാനും യഥാർത്ഥ വർഗീയവാദികളെ പിടിക്കാനുമുള്ള ഈ ഉത്സാഹം കേരളത്തിന്റെ ഭാവിക്ക് നല്ലതിനല്ലെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ